ഗവർണർ നിങ്ങളുടെ ആർ എസ് എസിന്റെ വക്താവായിട്ടുള്ള ഈ ആരി മുഹമ്മദ് ഖാൻ തെമ്മാടിയെന്ന് എനിക്ക് നേരെ വധശ്രമഘുഹാരം നടത്തിയെന്ന് ആരോപിച്ചാണല്ലോ ഇർഫാൻ ഹബീബ് എന്ന് പറയുന്ന ചരിത്രകാരൻ, ലോകം ആദരിക്കുന്ന ചരിത്രകാരനാണ്. പണ്ട് യു പി എ ഗവൺമെന്റ് കാലത്ത് ഉപരാഷ്ട്രപതി ആവാൻ വേണ്ടിയിട്ട് ക്ഷണിക്കപ്പെട്ട ആളാണ്. ഞാൻ ആ സ്ഥാനത്തേക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് എന്റെ ഉത്തരവാദിത്വം ചരിത്രവുമായി ബന്ധപ്പെട്ട മേഖലയാണ് എന്ന് ധീരമായി പ്രഖ്യാപിച്ച മനുഷ്യനാണ് അദ്ദേഹം. ആ സർവകലാശാലയിൽ നടന്ന ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ സി ഐ എ അതുമായി ബന്ധപ്പെട്ട അല്ല, നിങ്ങൾക്ക് അന്നൊക്കെ അറിയാമായിരുന്നല്ലോ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അറിയാവുന്നതാണല്ലോ. അതാണ് അറിയാം. ഞാൻ പറയട്ടെ, ആ സർവകലാശാല വേദിയിൽ വിഷയത്തെ സംസാരിച്ചപ്പോ അവിടെ ഒരു എതിർ ശബ്ദമുണ്ടായി. ഈ രാജ്യമാകെ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന അവസരത്തിൽ 80-90 വയസ്സുള്ള ആ വന്ധ്യവയോധികനായിട്ട് ചരിത്രകാരൻ അവിടെ ഒരു തിരുത്തൽ നടത്തി, അത് തെറ്റാണ് എന്ന് വേദിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞതിന് വധശ്രമ ഗൂഢാലോചന എന്ന് ബി ജെ പി ഉന്നയിക്കുന്ന രാഷ്ട്രീയം മനസ്സിലാവും. ആ വധശ്രമ ഗൂഢാലോചന നടന്നു എന്ന് ഷുക്കൂറിനെ പോലുള്ള ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ഒറ്റുകൊടുക്കലാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമാണ് ഇത്തരം കാര്യങ്ങൾ. ഇപ്പൊ ലോയേഴ്സ് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാത്തതിന്റെ കാര്യം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ ഈ ഷുക്കൂറിന്റെ അഭിപ്രായം? ലോയേഴ്സ് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ ഭാരവാഹി ഈ കേരളത്തിന്റെ പോലീസ് ഗവർണറെ ആക്രമിക്കുന്നത് നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പൊ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ ഒറ്റുകൊടുത്തതിന്റെ പാരമ്പര്യം കൂടി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ആ കണ്ണൂർ സർവകലാശാലയിലെ ചരിത്ര കോൺഗ്രസിനെ മുൻനിർത്തി നടന്ന സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് പറയാൻ വേണ്ടി കഴിയും. പിന്നെ ഗവർണർ നേരത്തെ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഗവർണറുമായി പരസ്യമായി ഏറ്റുമുട്ടൽ നടത്തി ഭരണതലത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കണം എന്നല്ല ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. പരമാവധി യോജിപ്പോടുകൂടി തന്നെ പോവാൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ചർച്ചകളും ഗവർണറുമായി നടത്തിയിട്ടുണ്ട്. പക്ഷെ എല്ലാ പരിധിയും വിട്ടിട്ട് ആർ എസ് എസിന്റെ അടിമയായി ഗവർണർ മാറുന്നു. എല്ലാ പരിധിയും വിട്ട് എല്ലാ രാഷ്ട്രീയ മര്യാദയും ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വം എല്ലാം കളഞ്ഞു കുളിച്ചിട്ട് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ കാണാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക വാഹനവും എടുത്തിട്ട് തൃശ്ശൂരിലെ ചില വീട്ടിൽ പോയി ചർച്ച നടത്തുന്നു. ഒരു മടിയുമില്ലാതെ ഞാൻ ആർ എസ് എസ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയെല്ലാമുള്ള നില വന്നപ്പോ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. ആ രാഷ്ട്രീയമായി പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ പ്രതിരോധിക്കുക തന്നെയാണ് അർത്ഥം. കേന്ദ്രത്തിന്റെ ഭരണം അവർക്കുണ്ട്, അവർ നാളെ ഗവൺമെന്റ് പിരിച്ചുവിട്ടുകളെന്ന ഭീതിയുടെ പുറത്ത് മുഖ്യമന്ത്രി അല്ല ഈ ചാൻസലർ അല്ലേ മുഖ്യമന്ത്രി മൂന്ന് കത്തുകൾ അല്ല ഒരു നിമിഷം ഇതേ ചാൻസലർ അല്ല ഒരു നിമിഷം ശ്രീ സനോ ഇതേ ചാൻസലർ അല്ലേ ഇതേ ഗവർണർ അല്ലേ മൂന്ന് കത്ത് അയച്ച് മൂന്ന് പ്രാവശ്യം കത്തയച്ച് അയ്യോ സർ പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിലപാടുകൾ സ്വീകരിച്ചത് ഇതേ മുഖ്യമന്ത്രി തന്നെയല്ലേ ഒരു വർഷം മുമ്പ്? ഇതേ കത്തുകൾ രാജ്ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ ഉയർത്തിക്കാണിച്ചത് നമ്മളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ, നമ്മളൊന്നും മറന്നിട്ടില്ലല്ലോ സനോജ്. അപ്പോ അന്ന് ഒന്നോ രണ്ടോ കത്തല്ല, മൂന്ന് പ്രാവശ്യമാണ് കത്തയക്കുന്നത്. ഗവർണർ പിന്നീട് തുറന്നു പറയുകയാണ്, ഞാനിവിടെ ഇരിക്കുന്ന ചുമ്മാതെ ഒന്നും അല്ല, ഇനി ഞങ്ങൾ ഒരു ഇന്റർഫിയറൻസിനും നടത്താനില്ല, ഞങ്ങൾ ഈ ഒരു കാര്യത്തിലും ഇടപെടാൻ വരില്ല, ഞങ്ങൾ ഒരു തരത്തിലും ഇന്റർഫിയർ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കത്തെഴുതി ചാൻസലറെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നില്ലേ സനോജ്? അപർണ, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല, അത് ഞങ്ങൾ നിഷേധിച്ചിട്ടില്ല. കാരണം ഗവർണർ ഭരണഘടനാ സ്ഥാപനമാണ്, ആ ഭരണഘടനാ സ്ഥാപനവുമായി ഏറ്റുമുട്ടി പോകണമെന്ന് ഒരു തരത്തിലും ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഗവൺമെന്റ് അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും ഒരു തരത്തിലും ഗവർണർ ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ അങ്ങേയറ്റം ആർ എസ് എസിന്റെ അടിമപ്പണി എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാൽ പിന്നെ അതിനെ ജനങ്ങളെ അണിനിരത്തി നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ല. ആ ഒരു തലത്തിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഈ നിലയിലേക്ക് മാറി ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാൻ ഗവൺമെന്റ് ഇച്ഛാശക്തിയും ധൈര്യവും ഉണ്ട്. കാരണം ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. ആ ഇടതുപക്ഷ രാഷ്ട്രീയം ആർ എസ് എസിന് കീഴ്പ്പെടാത്ത രാഷ്ട്രീയമാണ്. ആർ എസ് എസിന് കീഴ്പ്പെടാത്ത ആ രാഷ്ട്രീയ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. അതാ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ഗവൺമെന്റ് ഗവർണറുമായി ഒരു പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് പോയി പ്രശ്നങ്ങൾ വഷളാക്കാൻ ഇടതുപക്ഷം മുൻകൈ എടുത്തിട്ടില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികത തന്നെയാണ്. പക്ഷെ അങ്ങനെ മുൻകൈ എടുക്കാതിരിക്കുമ്പോഴും ഗവർണർ തുടർച്ചയായി ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി നീക്കം നടത്തി. ഇവിടെ നിയമസഭ ഭൂരിപക്ഷത്തിൽ പാസാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന ബില്ലുകൾ അവിടെ പിടിച്ചു വെക്കുകയാണ്.
ഒന്നിക്കിൽ തിരിച്ചിങ്ങോട്ട് അയക്കണം, വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കണം, ഇതൊന്നും ചെയ്യാതെ പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പിടിച്ചു വെച്ചില്ലേ? അതിനെ കുറിച്ച് എന്താ ഷുക്കൂറിന്റെ അഭിപ്രായം? അപ്പൊ വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ ഈ നിലയിൽ ഇപ്പൊ തന്നെ ശരി ആയിക്കോട്ടെ.